ഹലോ ഗുഡ് ഈവൺ വെൽക്കം ടു അറ്റ് എ ട്വൻറ്റി ഫോർ സെൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമക്ഷം ക്ലാസ്സിൽ നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ്ങിലെ ക്വസ്റ്റൻസ് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ലൈവ് ചായിട്ട് പറയുക അതുപോലെ ആൻസേഴ്സ് നിങ്ങൾ താഴെ ലൈവ് ചാറ്റിൽ പറയുക അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എന്താണ് ചാനലിലേക്ക് ഒന്നുകൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ വിഷു ആയിരുന്നു ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി ക്വിസസ് സബ്ജെക്ട് വൈസ് ക്വിസസ് അതുപോലെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിനകത്ത് എച്ച് എസ് സി യുടെ ക്യൂസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഡെയിലി വൈസ് തന്നെ നിങ്ങളത് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഡെയിലി കറക്റ്റായിട്ടും നമ്മൾ ആ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് പോവുക അപ്പം നമുക്കിതെല്ലാം നമ്മുടെ ആപ്പിനകത്ത് ഈ ഒരൊറ്റ ആപ്പിനകത്ത് നിങ്ങൾക്ക് ആണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ പ്ലേറ്റ് ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആപ്പ് ത്രൂ തന്നെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാത്തിനും കൂടെ നമുക്ക് ഒറ്റ ആപ്പാണുള്ളത് അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കറക്റ്റായിട്ട് തന്നെ അത് യൂസ് ചെയ്ത് പോവാട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ചാനലാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആയിട്ട് വരുന്ന പരീക്ഷകളുടെ ഒക്കെ ഉള്ള കണ്ടൻസെഷൻസും ജനറിക്കും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കറൻ്റിലി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ അത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തോളൂ ആവറേജിലെ ക്വസ്റ്റ്യൻ ആണ് ആവറേജ് വെയ്റ്റ് ഓഫ് എ ബി ആൻഡ് സി ഈസ് നയൻറ്റി ത്രീ കെ ജി അപ്പോൾ എയുടെയും ബി യുടെയും സിയുടെയും ആവറേജ് വെയ്റ്റ് എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് കിലോഗ്രാം ആണ് ഓക്കെ ഇഫ് വൺ സോറി ഇഫ് അനദർ മാൻ ഡി ജോയിൻസ് എ ഗ്രൂപ്പ് ഹൂസ് വെയിറ്റ് ഈസ് എയ്റ്റി വൺ വേറൊരു മനുഷ്യൻ ഡി എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു അയാളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് എൺപത്തൊന്ന് കിലോഗ്രാം ആണ് ദ ന്യൂ ആവറേജ് ഓഫ് ദ ഫോർ പീപ്പിൾ വിൽ ബി ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതിയ ആവറേജ് എന്താണ് ആ നാല് പേരുടെയും കൂടെയുള്ള പുതിയ ആവറേജ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ എന്തായിരിക്കും ആൻസർ ആവറേജ് നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സമ ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ദി ഒബ്സർവേഷൻ അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ആ ഒബ്സർവേഷൻ്റെ ആകെ തുക ഡിവൈഡ് ബൈ ആ ഒബ്സർവേഷനിൽ എത്ര നമ്പറുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിൻ്റെ ടോട്ടൽ നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ എന്താണ് ആകെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മതി െ ഇപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരുടെ ശരാശരി തൂക്കമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ വെയിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും അവരുടെ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും തൊണ്ണൂറ്റി മൂന്ന് ഇന്റു മൂന്ന് അതായത് ആവറേജ് ഇന്റു നമ്പ് അപ്പോൾ നമ്പറോ നമ്പർ മൂന്ന് പേരാണുള്ളത് ഉള്ളത് അപ്പം തൊണ്ണൂറ്റി മൂന്ന് ഇൻറ്റു മൂന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യാം അതായത് ആവറേജ് വെയ്റ്റ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് ഓക്കെ ഇത് ഓക്കെ അപ്പൊ എത്ര വന്നു നമുക്ക് ഒൻപത് ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വന്നു അല്ലെ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വന്നു ഇഫ് അനദർ മാൻ ഡി ജോയിൻസ് എ ഗ്രൂപ്പ് ഹൂസ് വെയിറ്റ് ഈസ് എയ്റ്റി വൺ കിലോഗ്രാം അപ്പോൾ വേറൊരാൾ ജോയിൻ ചെയ്യാണ് എൺപത്തി ഒന്ന് കിലോഗ്രാം ഉള്ള ഒരാൾ ജോയിൻ ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ ആ നാല് പേരുടെയും കൂടെ ആവറേജ് വെയ്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മൂന്ന് പേരുടെ ടോട്ടൽ വെയ്റ്റ് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് അപ്പൊ ഒരാളുടെ എമ്പത്തൊന്ന് കിലോ ഉള്ള ഒരാളും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാല് പേരുടെ ടോട്ടൽ വെയ്റ്റ് അപ്പൊ എന്താവും മുന്നൂറ്റി അറുപതാകും അല്ലെ അപ്പൊ ഇത് നാല് പേരുടെ ടോട്ടൽ വെയ്റ്റ് ആണ് നാല് പേരുടെ ടോട്ടൽ വെയിറ്റ് ആണ് ഈ പറയുന്നത് മുന്നൂറ്റി അറുപത് അങ്ങനെയാണെങ്കിൽ ഈ നാല് പേരുടെ ആവറേജ് വെയ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ആവറേജ് എന്ത് ചെയ്താൽ മതി ടോട്ടൽ സം എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേരുണ്ട് നാല് പേരുണ്ട് എത്ര വന്നു തൊണ്ണൂറ് കെ ജി വന്നു അല്ലേ എത്രയാണ് തൊണ്ണൂറ് കിലോഗ്രാം ആണ് എന്ത് ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോഗ്രാം ആണ് ക്ലിയർ ആണോ നോക്കിക്കേ ഓപ്ഷൻ ബി തൊണ്ണൂറ് കിലോഗ്രാം ആണ് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ് കിലോഗ്രാം ക്ലിയർ ആണോന്ന് നോക്കുക ഓപ്ഷൻ ബി നയൻറ്റി കെ ജി ആണ് അപ്പൊ ആകെ വെയിറ്റ് കണ്ടുപിടിച്ചു മൂന്ന് പേരുടെ ആകെ വെയിറ്റ് കണ്ടുപിടിച്ചു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അപ്പൊ അവരോടൊപ്പം എൺപത്തൊന്ന് കിലോഗ്രാം ഉള്ള ഒരാളും കൂടെ ചേർന്നപ്പോഴത്തേക്കും നാല് പേരുടെ ആകെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതായി അങ്ങനെയാണെങ്കിൽ നാല് പേരുടെ ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കാൻ നാല് പേരുടെ തുകയുണ്ട് അതായത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ടോട്ടൽ നാല് പേരാണ് ചെയ്യുമ്പോഴത്തേക്കും തൊണ്ണൂറ് കിലോഗ്രാം കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ വെൻ സോൾ ഡറ്റ് ഫോർ ബൈ ഫൈവ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഗീവ്സ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി പെർസെൻറ്റേജ് അപ്പം എന്താണ് ഒരു ആർട്ടിക്കിള് അവരുടെ ആ ആർട്ടിക്കിളിൻ്റെ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർ ബൈ ഫൈ പാർട്ട് അതായത് ഫോർ ബൈ ഫൈവ് ഇട്ടാണത് വിറ്റിരുന്നുവെങ്കിൽ വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനമാണ് അപ്പം ഒറിജിനൽ ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട് ആ സെല്ലിംഗ് പ്രൈസിന്റെ ഫോർ ബൈ ഫൈവ് വിറ്റപ്പോഴേക്കും അയാൾക്ക് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടി അയാൾക്ക് എന്താണ് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടി ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ദ സെയിം ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഇറ്റ്സ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് അങ്ങനെയാണെങ്കിൽ അയാളുടെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിലാണ് ആ ഒരു ആർട്ടിക്കിൾ വിറ്റിരുന്നുവെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ എല്ലാവരും ആൻസേഴ്സ് പറയാം എന്താണ് ആൻസർ വരുന്നത് ഓക്കെ എ കെക്ക് എന്ത് കിട്ടിയ ഓപ്ഷൻ സി ആണ് കിട്ടിയത് അല്ലേ ഓപ്ഷൻ സി എന്താണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ പോരട്ടെ ആൻസർ പോരട്ടെ ഓപ്ഷൻ സി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ആർക്ക് വന്നിട്ടുള്ളത് ഓക്കെ എ കെ കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഒരാർട്ടിക്കൾ എന്ത് ചെയ്തു അതിൻ്റെ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർ ബോയ് ഫൈവ് സോൾവ് ചെയ്തപ്പോഴത്തേക്കും ട്വൻ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി എന്നാണ് അപ്പം നമുക്ക് കോസ്റ്റ് പ്രൈസ് ഒരു നൂറ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ഇരുപത് ശതമാനമാണ് അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർ ബൈ ഫൈവ് പാർട്ട് വിറ്റപ്പോഴാണ് എന്ത് വന്നിരിക്കുന്നത് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് ആ ഓക്കെ അപ്പോൾ കോസ്റ്റ് പ്രൈസ് നൂറാവുമ്പോൾ പ്രോഫിറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരണം വൺ ട്വൻറ്റി വരണം അത് ഫോർ ബൈ ഫൈവ് പാർട്ടാണ് അതായത് നമ്മുടെ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിന്റെ ഫോർ ബൈ ഫൈവ് പാർട്ടാണ് അങ്ങനെയാണെങ്കിൽ നൂറ് വെയിറ്റ് 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 നൂറ് എടുക്കണ്ടല്ലോ നൂറ്റി ഇരുപത് എടുത്താൽ പോരെ അപ്പോൾ നൂറ്റി ഇരുപത് വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് പാർട്ട് ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ത് വരും സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ബൈ ഫോർ ചെയ്യാം ഇപ്പം തേർട്ടി എത്ര കിട്ടി വൺ ഫിഫ്റ്റി കിട്ടി അതായത് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് എന്ന് കിട്ടും അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിലാണ് ആ ഒരു ആർട്ടുകൾ വിറ്റിരുന്നുവെങ്കിൽ എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും എന്നല്ലേ അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് നൂറാണ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് അൻപതാണ് അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൻപതാണ് അങ്ങനെയാണെങ്കിൽ അൻപത് ശതമാനമാണ് എന്ത് കിട്ടുന്നത് പ്രോഫിറ്റ് കിട്ടുന്നത് എത്രയാണ് അൻപത് ശതമാനമാണ് ഓപ്ഷൻ എ ഫിഫ്റ്റി ആണ് ആൻസർ വരുന്നത് കേട്ടോ ഓപ്ഷൻ എ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് നൂറ് രൂപ എടുത്തു അപ്പോ പ്രോഫിറ്റ് ട്വന്റി പെർസെൻറ്റേജ് വരണം എന്നുണ്ടെങ്കിൽ പ്രൊ ട്വൻ്റി ആണ് നമുക്ക് പ്രോഫിറ്റ് അതായത് നൂറ്റി ഇരുപത് രൂപ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരണം അപ്പോൾ നൂറ്റി ഇരുപത് രൂപ അതായത് ഫോർ ബൈ ഫൈവ് പാർട്ട് വിറ്റപ്പഴാണെങ്കിൽ പറയുന്നത് നൂറ്റി ഇരുപത് രൂപ സെല്ലിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ വൺ ട്വന്റി ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് ഓഫ് എസ് പി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് റിയൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വൺ ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ കോസ്റ്റ് പ്രൈസ് നൂറാണ് സെല്ലിംഗ് പ്രൈസ് നൂറ്റി അൻപതാണ് അപ്പോൾ പ്രോഫിറ്റ് അൻപത് രൂപ കിട്ടും പ്രോഫിറ്റ് പെർസെൻറ്റേജ് അൻപത് ശതമാനം കിട്ടും അപ്പോൾ അമ്പത് ശതമാനമാണ് നമുക്കിവിടെ ആൻസർ വരുന്നത് ഓക്കെ ആണോ നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ എമൗണ്ട് ഓഫ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് വെൻ ഇൻവെസ്റ്റഡ് അറ്റ് ആർ പെർസെൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ടു ഇയേഴ്സ് ബിക്കം റുപ്പീസ് ട്വൻ്റി ഫോർ തൗസൻഡ് അപ്പോൾ ഒരു എമൗണ്ട് ഇരുപതിനായിരം രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ ഓക്കെ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആറ് ശതമാനം ആറ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ആറ് ശതമാനം സദാ പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ തുകയാണ് ഇരുപത്തിനാലായിരം വാട്ട് വിൽ ബി വാട്ട് വില ഇറ്റ് ബിക്കം ഇൻ ത്രീ ഇയേഴ്സ് ഹിഫ് ഇൻവെസ്റ്റഡ് അറ്റ് ആർ പ്ലസ് ടു പെർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ ആർ പ്ലസ് ടു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും കിട്ടുക കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് തുക കിട്ടുന്നത് എത്ര തുകയായിരിക്കും കിട്ടുന്നത് ചെയ്തോളൂ ആദ്യം നമുക്ക് എത്ര ശതമാനം ആണെന്നുള്ളത് കണ്ടുപിടിക്കുക രണ്ട് വർഷത്തേക്കാണ് ഇരുപത്തിനാലായിരം രൂപ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ട് വർഷത്തേക്ക് ആറ് ശതമാനം പലിശക്ക് ഇരുപത്തിനാലായിരം രൂപ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം എസ് ഐ എന്ന് പറയുന്നത് അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പി ആർ ടി ബൈ ഹൺഡ്രഡ് ആണ് ആണല്ലോ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഇരുപതിനായിരം രൂപ തന്നിട്ടുണ്ട് ഇനി അവസാനം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ തുക ആകെ തുക നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് ഇരുപത്തിനാലായിരം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ മൈനസ് പി ആണ് അല്ലെ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് ഐ എന്ത് കിട്ടും നാലായിരം കിട്ടും ഇരുപത്തിനാലായിരം മൈനസ് ഇരുപതിനായിരം ചെയ്യുമ്പോൾ നാലായിരം നാലായിരം വിച്ച് ഈസ് ഈക്വൽ ടു ഇരുപതിനായിരം ഇൻറ്റു ആറാണ് ആറ് ശതമാനം നമുക്ക് അറിയില്ല ആറ് കണ്ടുപിടിക്കണം രണ്ട് വർഷത്തേക്കാണ് ബൈ ഹൺഡ്രഡ് ക്യാൻസൽ ചെയ്തു രണ്ട് സീറോസ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്തു അതാ ഇവിടെ ഇരുപത് വന്നു അത ഇവിടെ കട്ട് ചെയ്യുമ്പോൾ പത്ത് വന്നു ആർ ഐസ് ഈക്വൾ ടു ടെൻ പെർസെൻറ്റേജ് തന്നെയാണോ നോക്കുക ടെൻ പെർസെൻറ്റേജ് തന്നെയാണോ നോക്കുക നാലായിരം ഇരുപതിനായിരം വെച്ചിട്ട് ഓക്കെ എത്രയാണ് കിട്ടിയത് ആറ് നമുക്ക് നമുക്ക് അതായത് റേറ്റ് റേറ്റ് എന്ന് കിട്ടി ഇനി എന്താണ് വാട്ട് ബിക്കം ത്രീ ഇയർ ഹിഫ് ഇൻവെസ്റ്റഡ് അറ്റ് ആർ പ്ലസ് ടു പെർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപതിനായിരം രൂപ ആർ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ആറ് സിക്വള പത്താണ് അപ്പൊ പന്ത്രണ്ട് ശതമാനം പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ശതമാനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് വർഷത്തേക്ക് കിട്ടുന്ന തുക എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം മൂന്ന് വർഷത്തേക്കാണ് മൂന്ന് വർഷത്തേക്ക് നോക്കിക്കേ കേ എസ് ഐ എസ് ഐ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പി ആർ ടി ബൈ ഹൺഡ്രഡ് തന്നെയാണ് നമുക്ക് സാധാരണ പലിശ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പി ഇരുപതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് വർഷത്തേക്കാണ് ഡിവൈഡ് ബൈ നൂറ് ക്യാൻസൽ ചെയ്യുക പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കിട്ടും അല്ലേ ഇത് നമ്മുടെ സിമ്പിൾ സാധാരണ പലിശയാണ് ഏഴായിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇരുപതിനായിരം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് പ്ലസ് ഏഴായിരത്തി ഇരുന്നൂറും കൂടെ ചെയ്യുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കുള്ള തുക കിട്ടും ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് എത്ര വന്നു ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറാണ് ആൻസർ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ക്ലിയർ ആണോ നോക്കിക്കേ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓക്കെ ആദ്യം നമ്മൾ റേറ്റ് പെർസെൻജ് കണ്ടുപിടിച്ചു എന്നിട്ട് ആർ പ്ലസ് ടു പന്ത്രണ്ട് ശതമാനത്തിന് കണ്ടുപിടിച്ചാൽ മതി എളുപ്പമാണ് അടുത്ത ക്വസ്റ്റ് അനുബോട്ടെ പേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ട്വൻ്റി പേർസെൻറ്റേജ് വിച്ച് വാസ് മാർക്ക് അറ്റ് എ 30% പെർസെൻറ്റേജ് ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് അപ്പോൾ അനു എന്ത് ചെയ്തു ഒരു പേഴ്സ് വാങ്ങിച്ചു അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ട്വൻ്റി പേഴ്സൻറ്റേജ് അതായത് ഒരു പേഴ്സ് വാങ്ങിച്ചു ആ പേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ എന്താണ് പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ആ പേഴ്സ് ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനം കൂട്ടി മാർക്ക് ചെയ്തിരുന്ന പേഴ്സ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി അനു വാങ്ങിച്ചു എ കസ്റ്റമർ ഗെറ്റ്സ് ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് ഓഫ് മോർ ദാൻ ടൂ പേഴ്സ് അപ്പോൾ ഒരു കസ്റ്റമറിന് മോർ ദാൻ ടു പേഴ്സ പേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഈ ഫനു പർച്ചേസ്ഡ് ത്രീ സച്ച് പേഴ്സസ് ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പേഴ്സെൻറ്റേജ് ഓഫ് ഷോപ്പ് കീപ്പർ അപ്പം അനു അതുപോലത്തെ മൂന്ന് പേഴ്സുകൾ പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അനുവിൻ്റെ അല്ല ഷോപ്പ് കീപ്പറിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് വേണം കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ആൻസർ നോക്കിക്കേ അനു എന്താ ചെയ്തു ഒരു പേഴ്സ് വാങ്ങിച്ചു അതായത് കോസ്റ്റ് പൈസ നൂറ് രൂപയാണെന്ന് വിചാരിക്കുക നമുക്ക് പേഴ്സിന് അതായത് ആ ഷോപ്പ് കീപ്പർ നൂറ് രൂപയ്ക്കാണ് ആ ഒരു പേഴ്സ് വാങ്ങിച്ചത് എന്നിട്ട് ആ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു അതിനെ മാർക്ക് ചെയ്തത് എത്ര രൂപയായിട്ടാണ് മുപ്പത് ശതമാനം ഹയർ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റി രൂപയായിട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് അനുവിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി അനു ഒരു പേഴ്സ് വാങ്ങിച്ചു അപ്പം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും നൂറ്റി മുപ്പതിൻ്റെ എൺപത് ശതമാനം അല്ലേ ക്യാൻസൽ ചെയ്യുക അപ്പം എന്ത് വന്നു നൂറ്റിനാല് രൂപയ്ക്കാണ് ഷോപ്പ് കീപ്പർ ആ ഒരു എന്താ അല്ലെങ്കിൽ അനു ആ ഒരു പേഴ്സ് വാങ്ങിക്കുന്നത് നൂറ്റിനാല് രൂപയ്ക്കാണ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ ഗെറ്റ്സ് ടെൻ പേഴ്സെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് ഓഫ് മോർ ദാൻ ടു പേഴ്സ് അപ്പം രണ്ടിൽ കൂടുതൽ പേഴ്സ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമറിന് പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്തു മൂന്ന് പേഴ്സസ് വാങ്ങിച്ചു അതുപോലത്തെ മൂന്ന് പേഴ്സസ് വാങ്ങിച്ചു മൂന്ന് പേഴ്സസ് വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ത് വരും അതായത് ഒന്ന് ആലോചിച്ചോക്കിയ ഷോപ്പ് കീപ്പർ ആ മൂന്ന് പേഴ്സസ് മുന്നൂറ് രൂപയ്ക്കായിരിക്കും അതായത് നൂറ് രൂപയാണ് നമ്മളിവിടെ എടുത്തിരുന്നത് ഒരു പേഴ്സിന് മൂന്ന് ആവുമ്പോൾ മുന്നൂറ് രൂപയാണ് അവിടെ കോസ്റ്റ് പ്രൈസ് ആവുന്നത് ഷോപ്പ് കീപ്പറിന് ഓക്കെ ഇനി എന്താണ് അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഒരു പേഴ്സ് സെല്ല് ചെയ്തത് നൂറ്റിനാല് രൂപയ്ക്കാണ് സെല്ല് ചെയ്തത് അപ്പം മൂന്ന് പേഴ്സിന്റെ ഇത് മൂന്ന് മൂന്ന് കണക്കാണ് കാരണം അനു വാങ്ങിച്ചത് മൂന്ന് പേഴ്സസ് ആണ് അപ്പം മൂന്ന് പേഴ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും നൂറ്റിനാല് ഇൻറ്റു മൂന്ന് ചെയ്യുക നമുക്ക് പന്ത്രണ്ട് ഒന്ന് മൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് രൂപ അതായത് മൂന്ന് പേഴ്സണും കൂടി ഷോപ്പ് കീപ്പറിന് ചിലവായത് മുന്നൂറ് രൂപയാണ് എന്നിട്ട് ഷോപ്പ് കീപ്പർ ഇത് വിറ്റത് മുന്നൂറ്റി അതായത് മൂന്ന് പേഴ്സണും കൂടെ മുന്നൂറ്റി രൂപ കിട്ടും ഇനി രണ്ടിൽ കൂടുതൽ പൈസ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ അപ്പം ഈ മുന്നൂറ്റി പന്ത്രണ്ടിന് മേൽ അയാൾ പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനമാണ് അയാൾ കിട്ടുന്നത് അപ്പം മുന്നൂറ്റി പന്ത്രണ്ടിന് തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ എന്ത് വരും അതായത് ഒൻപത് രണ്ട് പതിനെട്ട് ഒന്ന് ശിഷ്ടം ഒമ്പത് പത്ത് ഒരു ശിഷ്ടം ഇരുപത്തേഴ് ഇരുപത്തി എട്ട് അപ്പം ഒരു പ്ലേസ് മാറ്റി കുത്തുക അപ്പം ഇരുന്നൂറ്റി എൺപതേ പോയിൻ്റ് എട്ട് തൊണ്ണൂറ് ശതമാനം അല്ലെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എൺപതേ പോയിന്റ് എട്ട് രൂപയാണ് അയാൾക്ക് ആ ഒരു മൂന്ന് പേഴ്സണും കൂടെ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പ് കീപ്പറിനവിടെ ആണോ ലോസ് ആണോ കാരണം അയാൾ വാങ്ങിച്ചത് മുന്നൂറ് രൂപയ്ക്കാണ് മൂന്ന് പേഴ്സ് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു എന്നിട്ട് അയാൾ എക്സ്ട്രാ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞപ്പോഴേക്കും അയാൾ ആ മൂന്ന് പേഴ്സ് ഇരുന്നൂറ്റി എൺപതേ പോയിന്റ് എട്ട് രൂപയ്ക്ക് വെച്ചു അപ്പം അയാൾക്ക് അവിടെ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ ലോസ് ആണ് ആദ്യം ലോസ് എത്രയാണ് നോക്കിക്കേ മുന്നൂറല്ല ആ യെസ് മുന്നൂറ് മൈനസ് ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റ് എട്ട് അപ്പം എത്രയാണ് അയാൾക്ക് കിട്ടിയ നഷ്ടം എത്രയാന്ന് നോക്ക എത്ര നഷ്ടം എന്നിട്ട് നഷ്ടശതമാനം എത്രയാന്ന് നോക്ക മുന്നൂറ് മൈനസ് ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റ് എട്ട് എത്ര വന്നു നഷ്ടം പത്തൊൻപതേ പോയിന്റ് രണ്ട് രൂപ നഷ്ടം വന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചേ ലോസ് ബൈ സി പി ഇൻറ്റു ഹൺഡ്രഡ് ആണ് അതായത് പത്തൊൻപതേ പോയിൻറ്റ് രണ്ട് ഡിവൈഡ് ബൈ മുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ മുപ്പത് ചെയ്താൽ മതി ആറ് പോയിൻറ് നാല് ശതമാനം നഷ്ടമാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത് എത്രയാണ് ആറ് പോയിൻറ്റ് നാല് ശതമാനം നഷ്ടമാണ് ആറ് പോയിൻറ്റ് നാല് ശതമാനം ലൂസാണ് സംഭവിച്ചിരിക്കുന്നത് ക്ലിയർ ആണോ എന്ന് നോക്കുക നല്ലൊരു ക്വസ്റ്റ്യനായിരുന്നു ക്ലിയർ ആണോ എന്ന് നോക്കുക ആറ് പോയിൻ്റ് നാല് ശതമാനം ലൂസാണ് Okay. At the question. If ratio of time period of investment of P and Q is 4 is to 5. Profit at the end of the year is 75,000 and P's share is 15,000. Then what is the ratio of Q's and P's investment? And either P name Q QDM. ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് അതായത് ടൈം പീരീഡ് ഉണ്ടല്ലോ അതിന്റെ റേഷ്യോ ആണ് നാല് ഈസ്റ്റു അഞ്ച് ഇനി ടോട്ടൽ പ്രോഫിറ്റ് ആ ഇയർ അവസാനം വരുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എഴുപത്തയ്യായിരം രൂപയും അവിടെ പീയുടെ ഷെയർ പതിനഞ്ചായിരം രൂപയാവും അങ്ങനെയാണെങ്കിൽ ക്യു ഇൻ്റെയും പീയുടെയും ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്ര ചോദിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ് ചെയ്തോളൂ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ടൈം പീരിയഡ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്നിട്ടുണ്ട് പി നമുക്കറിയാം അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ് അല്ലെ ഇവിടെ റേഷ്യോകൾ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പി എന്ന് പറയുന്ന എക്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എന്ന് പറയുന്ന വൈ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ടൈം ആണ് അപ്പോൾ ഫോർ ഇൻ ടു അതായത് പിയുടെ ടൈം പീരീഡ് ടൈം പീരീഡ് റേഷ്യോ ഫോർ ആണ് ഇൻറ്റു പിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എക്സ് അടക്കാം അപ്പോൾ ഫോർ എക്സ് ഇസ് ഈക്വൾ ടു ഫൈവ് വൈ എന്ന് വരും ഓക്കെ ഇനി എന്താ തന്നിട്ടുള്ളത് ഫോർ എക്സ് ഇസ് ഈക്വൾ ടു ഫൈവ് വൈ എന്നാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഇയർ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പ്രോഫിറ്റ് അതിൽ പീഡ ഷെയർ പതിനഞ്ചായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ പീഡ മാത്രം നമുക്ക് എടുക്കാം പീഡ മാത്രം നമുക്ക് ഷെയർ എടുത്തേ ഫോർ എക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ എക്സ് പ്ലസ് ഫൈവ് ഐ ആണ് അല്ലേ ഫൈവ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു പിയുടെ ഷെയർ നമുക്ക് പതിനഞ്ചായിരം തന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ ആ റേഷ്യോ തമ്മിലെ ഇക്വീറ്റ് ചെയ്താൽ മതി ടോട്ടൽ എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം ക്യാൻസൽ ചെയ്യാം ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അഞ്ച് കൊണ്ടത് മൂന്ന് അഞ്ച് കൊണ്ടത് എത്ര വന്നു പതിനഞ്ച് അതായത് കൊണ്ട് കട്ട് ചെയ്താൽ മതി ഓക്കെ ഇവിടെ അഞ്ച് വന്നു അല്ലേ ഓക്കെ അപ്പോൾ വൺ ബൈ ഫൈവ് ആണ് നമുക്ക് വരുന്നത് അല്ലേ അതായത് ഫോർ എക്സ് ബൈ ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ വിച്ച് ഈസ് ഈക്വൾ ടു വൺ ബൈ ഫൈവ് വന്നു ക്രോസ് ചെയ്യുക അപ്പോൾ ട്വൻറ്റി എക്സ് ഇസ് ഈക്വൾ ടു ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ എന്ന് വന്നു അപ്പോൾ എക്സിന് എപ്പുറത്ത് കൊണ്ട് വരുമ്പോൾ സിക്സ്റ്റീൻ എക്സ് വിച്ച് ഈസ് ഈക്വൾ ടു ഫൈവ് വൈ എന്ന് വന്നു സിക്സ്റ്റീൻ എക്സ് ഇസ് ഇസ് ടു ഫൈവ് വൈ വന്നു അതായത് ഇവിടെ നോക്കുക നമുക്ക് എന്തായിരിക്കും റേഷ്യോ വരുന്നു നോക്കിക്കേ എക്സ് എക്സിനെയും വൈയുടെ ഒരു സ്ഥാനത്ത് കൊണ്ടുവരാം അപ്പൊ എക്സ് വൈ എക്സ് ബൈ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ്റ്റീൻ ആയിരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് പി യുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ് അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ക്യു ഈസ് ടു പി ആണ് അതുകൊണ്ട് നമുക്ക് പറയാം സിക്സ്റ്റീൻ ഈസ് ടു ഫൈവ് ആണ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ് സിക്സ്റ്റീൻ ഈസ് ടു ഫൈവ് ആണ് ആൻസർ വരുന്നത് സിക്സ്റ്റീൻ ഈസ് ടു ഫൈവ് സിക്സ്റ്റീൻ ഈസ് ടു ഫൈവ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്നത് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്നിട്ടുണ്ട് പിയുടെ ഷെയർ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ടൈം റേഷ്യോയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സാം വൈ യൂസ് നമുക്ക് ചെയ്താൽ മതി ഓക്കെ സിക്സ്റ്റീൻ ഇൻസ് ടു ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇന്നലെ വിഷു ആയിരുന്നു അപ്പോൾ വിഷു ഓഫർ നമുക്ക് നമുക്കിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കേരള മെഗാ പാക്കുകൾക്കും ലൈവ് ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഓഫർ തുടരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫാക്കൽറ്റി കോഡ് വൈ മുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള ചെറിയൊരു കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അല ട്വന്റി ഫോർ സെൻ മലയാളം കൊടുക്കുക അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ നിങ്ങൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ് നെറ്റ്വർക്ക് ഓക്കെ അപ്പം നമുക്ക് ഇതേ നമ്മുടെ ലൈവ് ക്ലാസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിലെ വ്യൂ ഓൾ കൊടുക്കുക വ്യൂ ഓൾ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കേരള മെഗാ പാക്കിനും ബാക്കിയുള്ള എല്ലാത്തിനും നമുക്കിപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫറും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഹൈക്കോട്ട് ടെസ്റ്റിൻ്റെ പി വൈ ക്യു ഡിസ്കഷൻ ഫ്രീ ബാഷ് ഇപ്പം നമുക്കിപ്പോൾ റണ്ണിങ് ആണ് അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറഞ്ഞാൽ ക്രാക്ക് ആണ് സി ആർ എ സി കെ ക്യാപ്സ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അതുമാത്രം നമുക്കിപ്പോൾ എച്ച് സി എടെ തന്നെ നമ്മുടെ ബാച്ചസ് കാര്യങ്ങളും ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏപ്രിൽ ട്വന്റി ഫിഫ്ത്തിന് ഡിസ്ക്രിപ്റ്റീവ് മാത്രം ചേർത്തിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വരുമ്പോൾ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് ബാഷ് ഏപ്രിൽ തേർട്ടീത്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ബാഷ് ത്രീ ആണ് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇരുന്നൂറ് അവറിന്റെ ലൈവ് ക്ലാസ് സെവൻറ്റി പ്ലസ് ടെസ്റ്റ് സീരീസുകൾ എച്ച് എസ് സി എ ഇ ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ബാച്ചിൽ ഇത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബൈ നൗ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ കാര്യങ്ങൾ കൊടുക്കേണ്ടത് വരും അപ്പം ഇതിൽ നിങ്ങൾ വൈ മുന്നൂറ്റി നാല്പത് കൊടുക്കുകയാണെങ്കിൽ വൈ മുന്നൂറ്റി നാല്പത് കൊടുക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ് ആവരുടെ ക്ലാസ്സാണ് നാൽപ്പത്തേഴ് ഇ ബുക്കുകളും കാര്യങ്ങളും അവൈലബിൾ ആണ് ബാക്കി നമുക്ക് താഴെത്തുനിന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഏപ്രിൽ മുപ്പതിനാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് എച്ച് എസ് സിയുടെ പി വൈ ക്യൂ ബാച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ബുക്കുണ്ട് കേരള ഹൈക്കോർട്ട് എസ്റ്റിന്റെ ബുക്കുണ്ട് അപ്പം ഇത് നാനൂറ്റി മുപ്പത്തഞ്ച്

ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി എല്ലാ എല്ലാ കോഴ്സുകൾക്കും പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള മെഗാ പാക്കും എടുക്കാവുന്നതാണ് കേട്ടോ അതും ഇപ്പോൾ വളരെ പ്രൈസ് റിഡക്ഷൻ ആണ് കിട്ടുന്നത് രണ്ട് വർഷത്തേക്കാണ് ഈ പറയുന്നത് നാലായിരം രൂപ നാലായിരം അല്ല കുറച്ചും കൂടെ റിഡക്ഷൻ ഉണ്ടായിരിക്കും വൈനവ് കൊടുത്ത് ഇതിൽ ടോട്ടൽ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വൈ മുന്നൂറ്റി നാൽപ്പത് കൊടുക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് മീൻസ് ബുക്കല്ല നമ്മുടെ മെഗാ പാക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് വർഷത്തേക്കാണ് എല്ലാ കോഴ്സസും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫാക്കൽറ്റി കോഡ് വൈ ത്രീ ഫോർ സീറോയാണ് ബുക്ക് മേടിക്കുമ്പോൾ വൈ ത്രീ ഫോർ സീറോ യെസ് കൂടെ കൊടുക്കുക വൈ ത്രീ ഫോർ സീറോ െസ് ഇതാണ് ബുക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ വൈ ത്രീ ഫോർ സീറോ യെസ് ബുക്ക്സ് ടെസ്റ്റ് സീരീസ് ഒക്കെ മേടിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വൈ മുന്നൂറ്റി നാൽപ്പത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്ന് ദിവസം മുപ്പത്തി ആണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും അറുപത്തിമൂന്ന് ഈസ്റ്റ് മുപ്പത്തി ആറാണ് അപ്പം നോക്കുക അറുപത്തി മൂന്ന് ഈസ്റ്റ് മുപ്പത്തി ആറ് തിരിച്ച് എഴുതിയേക്കുവാണല്ലേ അപ്പം അതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ടോ നോക്കിക്കേ യെസ് അതായത് അറുപത്തി മൂന്നിന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മുപ്പത്തി ആറ് എഴുതിയേക്കുവാണ് അതുപോലെ എന്തെങ്കിലും പാറ്റേൺ വരുന്നുണ്ടോ എന്ന് നോക്കുക എഴുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് അമ്പത്തിനാല് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒമ്പത് അപ്പം അതാണ് നമുക്ക് അവിടെ വരുന്ന പാറ്റേൺ തൊണ്ണൂറ്റിനാല് ഈസ്റ്റ് നാല്പത്തൊമ്പത് അപ്പോൾ നമുക്ക് പല പാറ്റേണുകൾ വരാം ഈസി പാറ്റേൺ വരാം കുറച്ചും കൂടെ ഹാർഡായിട്ട് വരാം അപ്പം ഇതെന്തായാലും നമുക്ക് അറുപത്തി മൂന്നിന് ജസ്റ്റ് ഒന്ന് തിരിച്ച് എഴുതിയേക്കുവാണ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയേക്കുവാണ് അതുപോലെ നമുക്ക് വരുന്നുണ്ട് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എന്താ പറയാ ഇതിനകത്ത് വരുന്നതാണ് മാതമെറ്റിക്കൽ ഇക്വേഷൻസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വിഷ് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ദോളോയിങ് ഇക്വേഷൻ ടു മേക്ക് ഇറ്റ് ഈസ് കറക്റ്റോ അതായത് എക്യേഷൻ കറക്റ്റ് ആക്കണം അങ്ങനെ ഏതൊക്കെ രണ്ട് സൈനുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഓരോ സൈനുകളായിട്ട് നോക്കുക പ്ലസ് മൈനസും ആദ്യം നോക്കുക പതിനഞ്ച് പ്ലസ്സിന് സാധനത്ത് മൈനസ് കൊടുക്കുക എട്ട് മൈനസ് സാധനം പ്ലസ് കൊടുക്കുക ട്വൻറ്റി ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ഫൈവ് ചെയ്യുമ്പോൾ തേർട്ടീൻ തന്നെയാണോ വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് ഇരുപത് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ അഞ്ച് രണ്ട് നാല്പത് വന്നു അപ്പോൾ പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് നാൽപ്പത് വരും ഇത് രണ്ട് പോസിറ്റീവ് വാല്യൂസാണ് അപ്പം അൻപത്തി അഞ്ച് മൈനസ് എട്ട് ചെയ്യുമ്പോൾ പതിമൂന്ന് കിട്ടുമോ ഇല്ല അല്ലേ അൻപത്തി അഞ്ച് മൈനസ് എട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് പതിമൂന്ന് കിട്ടത്തില്ല അപ്പം എന്തായാലും ആ രണ്ട് സൈനുകളും അല്ല അടുത്ത നോക്കാം പതിനഞ്ച് പ്ലസ്സും ഡിവിഷനും അല്ലേ ഡിവൈഡ് ബൈ എട്ട് മൈനസ് ട്വൻ്റി ഇൻറ്റു അല്ല ഡിവിഷൻ സ്ഥാനത്താണ് ഇൻറ്റു പത്ത് പ്ലസ് അഞ്ച് ഇത് ചെയ്യുമ്പോൾ നോക്കുക പതിനഞ്ച് ബൈ എട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു ഫ്രാക്ഷൻ പോലെ വരുമല്ലേ പതിനഞ്ച് ബൈ എട്ട് അപ്പൊ എന്തായാലും നമുക്ക് അത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അടുത്ത് ഇൻറ്റു മൈനസ് നോക്കുക പതിനഞ്ച് പ്ലസ് എട്ട് മൈനസ് ഇൻഡു കൊടുക്കുക മൈനസ് പത്ത് ഡിവൈഡ് ബൈ അഞ്ച് അല്ലേ അപ്പോ പതിനഞ്ച് പ്ലസ് എട്ട് ഇൻറ്റു ഇരുപത് മൈനസ് ഇവിടെ രണ്ട് വരും അല്ലേ ഓക്കെ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ പതിനഞ്ച് പ്ലസ് നൂറ്റി അറുപത് മൈനസ് രണ്ടാണ് വരുന്നത് അല്ലേ അപ്പം എന്തായാലും പതിമൂന്ന് കിട്ടാനുള്ള സാധ്യത ഒന്നും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല അപ്പം ഇത് നമുക്ക് തെറ്റായിരിക്കാം അടുത്ത് നോക്കാം ഇൻറ്റുവും ഡിവിഷനും തമ്മിൽ നോക്കാം പതിനഞ്ച് പ്ലസ് എട്ട് മൈനസ് ഇരുപത് ഡിവൈഡ് ബൈ പത്ത് ഇൻറ്റു അഞ്ച് അപ്പോൾ പതിനഞ്ച് പ്ലസ് എട്ട് മൈനസ് ഇരുപത് ബൈ പത്ത് ഇൻറ്റു അഞ്ചാണ് ഇത് ക്യാൻസൽ ചെയ്യുക രണ്ട് വന്നു ഇത് ക്യാൻസൽ ചെയ്യുക പത്ത് വന്നു ഇതവിടെ വെച്ച് ക്യാൻസൽ ചെയ്താൽ മതി അപ്പോൾ പതിനഞ്ച് മൈനസ് എട്ട് മൈനസ് പത്ത് വന്നു സോറി പ്ലസ് എട്ട് മൈനസ് പത്ത് വന്നു ഇതിന് രണ്ട് പോസിറ്റീവ് വാല്യൂസ് തമ്മിൽ സോറി രണ്ട് പോസിറ്റീവ് വാല്യൂസ് തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് വാല്യൂ മൈനസ് ചെയ്യുക ഇത് ചെയ്യുമ്പോഴേക്കും ഇരുപത്തി മൂന്ന് മൈനസ് പത്ത് അതായത് പതിമൂന്ന് വന്നു അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ എന്താ കിട്ടിയത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് സെഷനിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ ഇതേ രീതിക്കുള്ള തന്നെ എന്താ പറയുക ഓരോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ചോദിക്കാം റെക്കോർഡ് സെഷൻസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് മീൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ എഴുതിയെടുക്കുക കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ അപ്പം നമ്മൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും എന്താണ് നിറയെ ക്വസ്റ്റൻസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്